വെൽക്കം ടു ഓൾ. ഇന്ന് പ്ലസ് വൺസിന് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളിതാ ഇപ്പം തുടങ്ങിയ ഒരു ബാച്ചല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് ഒരുപാട് വറൈസ് ഉണ്ടാവുമെന്ന് ടീച്ചർക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിലെ ഇൻസ്ട്രക്ഷൻസ് എന്താണ്, എന്തെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഇതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്നാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പ്ലസ് വൺസിന് വളരെ യൂസ്ഫുള്ളാണ്. അതോടൊപ്പം ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന സെക്കൻഡ് ഇയർ കുട്ടികൾക്കും വളരെ ഇഫക്റ്റീവാണ് ഈ വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു സെക്കൻഡ് പോലും വിടാതെ ഈ വീഡിയോ ഒബ്സർവ് ചെയ്യുക, നന്നായിട്ട് ലിസൺ ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിലൊക്കെ ചോദിക്കുക. ഐ ആം ഫ്രീ ടു ആൻസർ എനി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരുപാട് പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിക്കൂ. ജൂലൈ 2019 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇതാ ടോപ്പിൽ രജിസ്റ്റർ നമ്പറുണ്ട്. ഈ രജിസ്റ്റർ നമ്പറിൻ്റെ സ്ഥലത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ എഴുതണം. പിന്നെ പേര്, നിങ്ങളുടെ പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതണം. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൈമാറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങളുടെ എക്സാമിനേഷൻ്റെ ടൈം 2.5 മണിക്കൂറാണ്. അതിൽ തന്നെ കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമും 2.5 മണിക്കൂർ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുണ്ടാവും. അപ്പോൾ ഏകദേശം 2.25 മണിക്കൂർ നിങ്ങളുടെ പരീക്ഷ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. മാക്സിമം 80 മാർക്കിലാണ് നിങ്ങളുടെ പരീക്ഷ നിങ്ങൾ എഴുതേണ്ടത്. 20 മാർക്ക് നിങ്ങൾക്ക് ഇൻറ്റേർണലായിട്ട് കിട്ടും. അപ്പോൾ സോഷ്യോളജിക്ക് ടോട്ടലായിട്ട് 100 മാർക്കാണുള്ളത്. ഇതിൽ 80 മാർക്ക് തിയറി എഴുതിയിട്ട് കിട്ടാനുള്ള, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 മാർക്കിനാണ് നിങ്ങൾക്കുള്ളത്. ബാക്കി 20 മാർക്ക് ഇൻറ്റേർണൽ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ഇൻസ്ട്രക്ഷൻ ഇതിൽ നിങ്ങൾക്ക് 15 മിനിറ്റ് ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. എന്താണ് കൂൾ ഓഫ് ടൈം എന്ന് പലർക്കും അറിയില്ല. കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് പരീക്ഷ എഴുതാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് എക്സാമിനേഷൻ ഹാളിൽ എന്ത് തരും, ക്വസ്റ്റ്യൻ പേപ്പർ തരും. ജസ്റ്റ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഇങ്ങനെ ഓടിച്ചു പോവാം. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടോ, അതുപോലെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫാണോ, നിങ്ങളുടെ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് വെൽ പ്ലാൻഡ് ആയിട്ട് ആദ്യമേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരവസരമാണ് ഈ കൂൾ ഓഫ് ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ, നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കാം. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം വേർഷൻ ഉണ്ടായിരിക്കും, അതോടൊപ്പം ഇംഗ്ലീഷ് വേർഷനും ഉണ്ടായിരിക്കും. അതായത് മലയാളത്തിൽ ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാകും, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാകും. ഇങ്ങനെ ഇതൊക്കെ കൃത്യമായിട്ട് റീഡ് ചെയ്യാനും വളരെ കൂളായിട്ട് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഓടിച്ചു പോകാനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് ഷീറ്റിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ. കൃത്യമായിട്ട് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ വായിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്ത പേജിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷനിലേക്ക് കടക്കാം. ഫസ്റ്റിലെ പാർട്ടിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 to 5, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്യാരീസ് 1 സ്കോർ. അതായത് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ് നൽകുന്നത്. എൻഡിൽ കണ്ടോ 5 × 1 = 5. അതായത് 5 ചോദ്യങ്ങൾ, അതിന് ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം. അങ്ങനെ ടോട്ടൽ 5 മാർക്ക്. മനസ്സിലായി എന്നും വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് 1, ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കൺസെപ്റ്റ് ടു റെഫർ ദോസ് അർബൻ അഫ്ലുവൻറ്റ് നെയ്ബർഹുഡ്സ് ദാറ്റ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ബൈ വാൾസ് ആൻഡ് ഗേറ്റ്സ് വിത്ത് കൺട്രോൾഡ് എൻട്രി ആൻഡ് എക്സിറ്റ്. അതായത് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സെപ്പറേറ്റ് അർബൻ ഏരിയ, അവിടെ വളരെ പോഷായ ഒരു അയൽപ്പക്കമാണ് താമസിക്കുന്നത്. ആ അയൽപ്പക്കത്തെ മറ്റ് ആളുകളിൽ നിന്നും
വേർതിരിക്കുന്നതിന് വേണ്ടി ഉയർന്ന മതിലുകളും ഗേറ്റുകളുമെല്ലാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അങ്ങോട്ടുള്ള പ്രവേശനവും അവിടുന്ന് പുറത്തേക്ക് കടക്കുന്നതും, ദാറ്റ് മീൻസ് എൻട്രി ആൻഡ് എക്സിറ്റ്, അത് കൃത്യമായിട്ട് എന്താണ്, നിയന്ത്രിതമാണ്, കൺട്രോൾഡാണ്. ആർക്കും ഒരു യാചകനൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കയറി അങ്ങനെ ചെല്ലാൻ പറ്റില്ല. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാകും. ആ സെക്യൂരിറ്റിയുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ പെട്ടാൽ തിരിച്ച് പുറത്തേക്ക് കടക്കണമെങ്കിലും ഭയങ്കര റെസ്ട്രിക്ഷനാണ്. അത്തരത്തിലുള്ള ഒരു എഫ്ലുവൻ്റ് നെയ്ബർഹുഡിനെ, അത്തരത്തിലുള്ളൊരു ഏരിയനെ അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് എ, അർബൻ അഗ്ലോമറേഷൻ. ഓപ്ഷൻ ബി, ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്. ഓപ്ഷൻ സി, ഗെറ്റോസ്. ഓപ്ഷൻ ഡി, മെട്രോപൊളിറ്റൻ സിറ്റീസ്. ഇനി മലയാളത്തിൽ എഴുതുന്ന കുട്ടികളാണെങ്കിൽ ദാ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ താഴെ മലയാളത്തിൽ എക്സ്പ്ലനേഷൻ ഉണ്ടാകും. ക്വസ്റ്റ്യൻ നമ്പർ 1, പ്രവേശനവും പുറത്തു പോകലും നിയന്ത്രിക്കുന്നതിനുള്ള മതിലുകളും ഗേറ്റുകളും പണിതുകൊണ്ട് തങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന നഗരത്തിലെ സമ്പന്ന അയൽപ്പക്കങ്ങളെ വിശേഷിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പദം കണ്ടെത്തുക. മലയാളത്തിലെ ഓപ്ഷൻസ് നോക്കൂ, നഗരസഞ്ചയം, ബന്ധിത സമുദായങ്ങൾ, ഗെറ്റോകൾ, മെട്രോപൊളിറ്റൻ നഗരങ്ങൾ. ഇതിലേതാണ് അതിൻ്റെ ആൻസർ എന്ന് നിങ്ങൾ നല്ലോണം ചിന്തിക്കുക. ഇപ്പം ടീച്ചർ ആൻസർ പറയാണ്, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. ഓപ്ഷൻ ബി, ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്, മലയാളത്തിൽ ബന്ധിത സമുദായങ്ങൾ. അതായത് എൻട്രിയും എക്സിറ്റും റെസ്ട്രിക്റ്റഡായ ഒരു അഫ്ലുവൻ്റ് നെയ്ബർഹുഡിനെ, അർബൻ നെയ്ബർഹുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്. എളുപ്പത്തിൽ ഓർക്കാൻ ഗേറ്റ് വെച്ച കമ്മ്യൂണിറ്റീസ്. അങ്ങോട്ടേക്ക് ഓടി വന്ന് ആർക്കും കയറാൻ പറ്റില്ല, അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാനും പറ്റില്ല. ഒരു സമ്പന്ന അയൽപ്പക്ക വിഭാഗമാണ്. അവർ പറയുന്ന പേരാണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി. അവർക്ക് സെപ്പറേറ്റ് വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓപ്ഷൻസിലെ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവോ? വാട്ട് ഈസ് അർബൻ അഗ്ലോമറേഷൻ? മലയാളത്തിൽ നഗരസഞ്ചയം എന്ന് പറയും. അർബൻ അഗ്ലോമറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ നഗരപ്രദേശം, ആ നഗരപ്രദേശം നിറഞ്ഞ് കവിഞ്ഞ് അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും കൂടി സിറ്റീസ് ഇങ്ങനെ വികസിച്ച് വരുന്നതിനെയാണ് നമ്മൾ നഗരസഞ്ചയം അഥവാ അർബൻ അഗ്ലോമറേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റിയുമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരു സിറ്റി, ഇങ്ങനെ ഈ സിറ്റികളെല്ലാം കൂടി പറയുന്ന ഒരു ടേമാണ് അർബൻ അഗ്ലോമറേഷൻ അല്ലെങ്കിൽ നഗരസഞ്ചയം. സി, ഓപ്ഷൻ സി, ഗെട്ടോസ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഗെട്ടോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മത ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുക. ഫോർ എക്സാമ്പിൾ സ്ലംസിനെയൊക്കെ പോലെ, അതായത് സ്ലംസ് എന്ന് പറഞ്ഞാൽ ചേരി പ്രദേശങ്ങൾ. ഒരു പ്രത്യേക ഏരിയയിൽ ഹിന്ദുക്കൾ മാത്രം താമസിക്കുക, മറ്റൊരു പ്രദേശത്ത് മുസ്ലിങ്ങൾ മാത്രം താമസിക്കുക, അത്തരം ആ ഒരു റിലീജിയസ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ വിഭാഗമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക, മതപരിവർത്തനം പേടിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ഹയർ കാസ്റ്റിൽ നിന്നുമുള്ള ചൂഷണം ഭയന്നുകൊണ്ടോ ഒരു പ്രത്യേക ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ, ജിയോഗ്രാഫിക്കൽ ഏരിയ മീൻസ് ഒരു പ്രത്യേക ഭൂപ്രദേശത്തിൽ താമസിക്കുന്നു, ആ താമസിക്കുന്ന ഏരിയനെ പറയുന്ന പേരാണ് ഗെട്ടോസ് എന്ന്. ഇപ്പോൾ ഈ ഗുജറാത്ത് കലാപം ഉണ്ടായ സമയത്ത് ഇത്തരത്തിലുള്ള ഗെട്ടോകൾ രൂപപ്പെട്ടു എന്ന് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം അകന്ന് വേറെ വേറെ അയൽപ്പക്കങ്ങളായി താമസിക്കുക, അതിന് പറയുന്ന പേരാണ് ഗെട്ടോസ്. ഓപ്ഷൻ ഡി, മെട്രോപൊളിറ്റൻ സിറ്റീസ്. മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ നഗരങ്ങൾ, ആ നഗരങ്ങളുടെ കൂടെ ചെറിയ ചെറിയ ടൗൺഷിപ്പും എല്ലാം കൂടി കൂടിയിട്ടുള്ളതിന് പറയുന്ന പേരാണ് മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്ന് പറയുന്നത്. സിറ്റീസും ടൗൺസും എല്ലാം കൂടി, ഫോർ എക്സാമ്പിൾ കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ, ഇതൊക്കെ മെട്രോപൊളിറ്റൻ സിറ്റീസാണ്. ബാംഗ്ലൂർ, കാരണം ഒരു വലിയ ടൗൺഷിപ്പും ഉണ്ടാകും, അതിനോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയ സിറ്റീസും ടൗൺസും എല്ലാം കൂടി കൂടിയ ആ ഒരു ഏരിയയാണ് എന്ത് പറയുന്നത്, മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം കുറേ ആൻസേഴ്സ് കിട്ടി. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്, അതായത് ബന്ധിത സമുദായങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 2, ഫിൽ ദ ബ്ലാങ്ക് ഏരിയ ഇൻ ദ ഡയഗ്രാം ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. നമുക്കറിയാം രണ്ട് സർക്കിള്, ഇത് രണ്ടും യോജിച്ചുകൊണ്ടാണ് സർക്കിൾ വരച്ചിരിക്കുന്നത്. സോഷ്യോളജി, ഹിസ്റ്ററി, അതിൻ്റെ നടുക്ക് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, അതിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ മലയാളം വേർഷൻ ഒന്ന് കേൾപ്പിച്ചു തരാം. സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഡയഗ്രാമിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. സമൂഹശാസ്ത്രമുണ്ട്, അപ്പുറത്ത് ചരിത്രമുണ്ട്. അതായത് സമൂഹശാസ്ത്രത്തെയും ചരിത്രത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്, അതിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ആ ബ്രാഞ്ച്? ആൻസർ ഈസ് സോഷ്യൽ ഹിസ്റ്ററി അഥവാ സാമൂഹിക ചരിത്രം. എന്താണ് സാമൂഹിക ചരിത്രം എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൻ്റെ സാമൂഹിക വശം പരിശോധിക്കുന്ന ഏരിയയാണ് സാമൂഹിക ചരിത്രം എന്ന ശാസ്ത്രശാഖ നമ്മളോട് പറയുന്നത്. ആ ശാസ്ത്രശാഖ ഡെവലപ്പ് ചെയ്തത് സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത ശാസ്ത്രമാണ് സാമൂഹിക ചരിത്രം. ക്വസ്റ്റ്യൻ നമ്പർ 4, അടുത്ത കാലത്ത് ഇന്ത്യയിലെ നിരവധി പത്രമാധ്യമങ്ങൾ ദുരഭിമാന കൊലകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് നിയമമാണ് ഈ കേസുകളിൽ ലംഘിക്കപ്പെട്ടത്? ഓപ്ഷനിലേക്ക് കടക്കും മുമ്പ് എന്താണ് ഈ ഒരു ചോദ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ദുരഭിമാന കൊല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദുരഭിമാന കൊല എന്ന് പറയുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ പേരിൽ നടക്കുന്ന കൊലകളാണ്. അധികവും ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു ഉയർന്ന ജാതിക്കാരൻ ഒരു താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുക വഴി അതൊരു ദുരഭിമാനമായി അവരുടെ ഫാമിലി കാണുകയും അതിൻ്റെ പേരിൽ സ്വന്തം മകളെയോ അല്ലെങ്കിൽ മകനെയോ കൊല്ലുകയും ചെയ്യാൻ രക്ഷിതാക്കൾ തന്നെ മുൻകൈയെടുക്കുന്ന നിരവധി, അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും കൊല്ലുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിലുടനീളം നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ വിവാഹത്തിൻ്റെ ഏത് നിയമമാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്വഗണ വിവാഹം, ഓപ്ഷൻ ബി ബഹിർഗണ വിവാഹം, ഓപ്ഷൻ സി ഏക വിവാഹം, ഓപ്ഷൻ ഡി ബഹുവിവാഹം. റൈറ്റ് ആൻസർ സ്വഗണ വിവാഹമാണ്. സ്വഗണ വിവാഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഗണത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കുവാൻ അനുവദിക്കുന്നുള്ളൂ. ആ ഒരു നിയമമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് സ്വഗണ വിവാഹം. ക്വസ്റ്റ്യൻ നമ്പർ 4, റീസെൻ്റ്ലി മെനി ഡെയിലീസ് ഇൻ ഇന്ത്യ ഹാവ് റിപ്പോർട്ടഡ് ദ ഇൻസ്റ്റൻസസ് ഓഫ് ഹോണർ കില്ലിംഗ്. വിച്ച് റൂൾ ഓഫ് മാരേജ് ഈസ് വയലേറ്റഡ് ഇൻ ദീസ് കേസസ്? ഓപ്ഷൻസ് എ എൻഡോഗമി, ബി എക്സോഗമി, സി മോണോഗമി, ഡി പോളിഗമി. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടേം ഹോണർ കില്ലിംഗ്. യു മേ ബി ഫെമിലിയർ വിത്ത് ഇറ്റ്. I would like to explain what is honor killing, which means the killing of a relative, especially a girl or woman who is perceived to have brought dishonor on the family. So in this option, the right answer is endogamy. You know that endogamy is a marriage which allows marriage within one's own caste group or one's own religious group, one's own district, etc. So here the rules of endogamy is violated in honor killing. So the right answer is endogamy. You may be familiar with all other terms in the options. Exogamy means, exogamy is the marriage outside the group. Monogamy means monogamy in which a man marrying only one partner. Polygamy is the opposite of monogamy, which means an individual marrying more than one partners. Question number 5, Karl Marx avadharippicha sankalpanam chundikkanikkuka. A സാമൂഹിക ഐക്യദാർഢ്യം, ബി വ്യാഖ്യാനാത്മക സമൂഹശാസ്ത്രം,
സി ഉദ്യോഗസ്ഥ വൃന്ദം, ഡി അന്യവൽക്കരണം. ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, പറയുന്നതിന് മുന്നേ നമുക്ക് ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് കേൾക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. പോയിൻ്റ് ഔട്ട് ദ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കാൾ മാർക്സ്. എ സോഷ്യൽ സോളിഡാരിറ്റി, ബി ഇൻ്റർപ്രറ്റേറ്റീവ് സോഷ്യോളജി, സി ബ്യൂറോക്രസി, ഡി അലീനേഷൻ. ഹിയർ ദ ടേം കാൾ മാർക്സ് ഇൻട്രൊഡ്യൂസ്ഡ് വാസ് അലീനേഷൻ. ഓൾ അതർ ഓപ്ഷൻസ്, സോഷ്യൽ സോളിഡാരിറ്റി ഇസ് എ കൺസെപ്റ്റ് ഗിവൺ ബൈ എമിലി ഡർക്കേം, ഇൻ്റർപ്രറ്റേറ്റീവ് സോഷ്യോളജി വിച്ച് വാസ് ഗിവൺ ബൈ മാക്സ് വെബർ, ആൻഡ് ബ്യൂറോക്രസി ഓൾസോ വിച്ച് ഇസ് എ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാക്സ് വെബർ. സോ ദ ക്വസ്റ്റ്യൻസ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അലീനേഷൻ വിച്ച് വാസ് ഗിവൺ ബൈ കാൾ മാർക്സ്. ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി അലീനേഷൻ. അപ്പോൾ നമ്മളിനി കടക്കാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടിലേക്കാണ്. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഇതിൽ നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ 4 എണ്ണം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. അതുകൊണ്ട് നിങ്ങൾ 2 പോയിൻ്റ് മാത്രം എഴുതിയാൽ മതി. ഒരു നിങ്ങൾക്കറിയാവുന്ന എല്ലാം ഇവിടെ കൊണ്ട് നിങ്ങൾ എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മാർക്ക് നിങ്ങൾക്ക് കിട്ടൂല. വെറും 2 പോയിൻറ്സ്, ഏറ്റവും യോജിക്കുന്ന 2 പോയിൻറ്സ് മാത്രം ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ 6ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. സമൂഹശാസ്ത്രവും സാമാന്യ ബോധജ്ഞാനവും തമ്മിലുള്ള ഏതെങ്കിലും 2 വ്യത്യാസങ്ങൾ എഴുതുക. ഇവിടെ 2 എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നു പോലുമുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ടീച്ചർ ആദ്യം ചെയ്ത വീഡിയോയിൽ കൃത്യമായി നോട്ട്സ് സഹിതമുണ്ട്. നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഇടാം. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സമൂഹശാസ്ത്ര അറിവെന്ന് പറയുന്നത് ശാസ്ത്രീയമായി നേടിയെടുക്കുന്ന അറിവാണ്. എന്നാൽ സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ സാമാന്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ്. അതൊരു വ്യക്തിയുടെ അഭിപ്രായങ്ങളാണ്. 2ാമത്തെ പോയിൻറ്സ്, സമൂഹശാസ്ത്ര അറിവെന്ന് പറയുന്നത് ഒരു വ്യക്തി ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യകാരണ സഹിതം വ്യത്യസ്ത ഗവേഷണ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായ പിൻബലത്തോടെ നേടിയെടുക്കുന്ന അറിവാണ്. എന്നാൽ സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത് ഒരു വ്യക്തി അവൻ്റെ സമൂഹത്തിൽ നിന്നുമുള്ള നേടിയെടുത്ത കോമൺ സെൻസിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന മുൻവിധികളോടുകൂടിയ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവാണ്. 2ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സമൂഹശാസ്ത്ര അറിവ് നമുക്ക് പ്രവചനങ്ങൾക്ക് വിധേയമാക്കാം. സാമാന്യ ബോധ അറിവ് ഏത് സമയവും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രവചനങ്ങൾക്ക് സാധ്യമല്ല. സമൂഹശാസ്ത്ര അറിവിന് ശാസ്ത്രത്തിൻ്റെ പിൻബലമുണ്ട്. സാമാന്യ ബോധശാസ്ത്രത്തിന് വ്യക്തികളുടെ അറിവായതുകൊണ്ട് തന്നെ അതിന് ശാസ്ത്രത്തിൻ്റെ പിന്തുണ ഇല്ല. ഇത്രയും പോയിൻറ്സ്. സോ ലെറ്റ് അസ് ഗോസ് ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. That means question number 6 to 10, answer any 4 questions. Each carries 2 scores. The question paper consists of 5 questions. You have to select only 4. You need not attempt all question. One question here given as an option. And another one, you have to remember that only 2 points you have to given. You may be familiar with more points, more answers, but need not write in here. That must be understand. Question number 6. Write any 2 differences between sociology and common sense knowledge. Here, sociological knowledge and common sense knowledge, you have to given only 2 points. The answer is sociological knowledge is derived through scientific principles, whereas common sense knowledge is derived through individual revelation or opinion. Second point, in sociological knowledge, prediction is possible because here we are applying different research method and the knowledge we received through this is objective in nature.
ബട്ട് ഇൻ കോമൺ സെൻസ് നോളജ് നോ സയൻറ്റിഫിക് റിസർച്ച് ഈസ് ഗോയിങ് ഓൺ ആൻഡ് ദ നോളജ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ പ്രെജുഡിസ് ആൻഡ് ഗസ് വർക്ക് നോ എവിഡൻസ് ഈസ് എവിഡൻസ് ബേസ്ഡ് നോളജ് ഈസ് ഹിയർ അപ്ലിക്കബിൾ ഇൻ സോഷ്യോളജിക്കൽ നോളജ് പ്രഡിക്ഷൻ ഈസ് പോസിബിൾ ഇൻ കോമൺ സെൻസ് നോളജ് knowledge prediction is not possible. So in this you have to write only two points. I have given more that you need not attend. You have to select only two points. Question number 7. വ്യക്തികളുടെയും സംഘങ്ങളുടെയും സ്വത്വം രൂപപ്പെടുന്നത് അവർക്ക് മറ്റുള്ളവരുമായ ബന്ധത്തിലൂടെയാണ്. സമർത്ഥിക്കുക. ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. ഇൻഡിവിജ്വലും ഗ്രൂപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ നിങ്ങൾ പറയേണ്ടത്. അതായത് ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഒറ്റയ്ക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല. എപ്പോഴും അവൻ്റെ എല്ലാ ആവശ്യ പൂർത്തീകരണത്തിനും അവന് സംഘങ്ങളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ ആവശ്യമുണ്ട്. വ്യക്തിയും സമൂഹവും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു. സമൂഹമില്ലാതെ വ്യക്തിക്ക് അവൻ്റെ സ്വത്വം അഥവാ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തുവാൻ സാധ്യമല്ല. സമൂഹത്തിൽ നിന്നും ഒരിക്കലും നമുക്ക് വ്യക്തിയെ പിൻവലിക്കുവാൻ സാധ്യമല്ല. ബിക്കോസ് സംഘങ്ങൾ അല്ലെങ്കിൽ സമൂഹമുണ്ടായത് വ്യക്തികളുടെ കൂട്ടങ്ങളിലൂടെയാണ്. വ്യക്തികളുടെ സ്വത്വവും അവൻ്റെ വ്യക്തിത്വവും എല്ലാം അവന് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലൂടെ മാത്രമേ രൂപീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നിങ്ങളിവിടെ എഴുതേണ്ട ആൻസർ. ക്വസ്റ്റ്യൻസ് നമ്പർ 7 ഇൻ ഇംഗ്ലീഷ്. ഐഡൻറ്റിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ and groups are fashioned by their relationship with other. Substantiate. The question is about the relationship between individual and society. The question is asked from the second unit, terms, concepts and their uses in sociology. So you have to give the answer. It is very simple. You have to given the answer as the relationship between individual and group. Without individual, there will be no society. An individual need is completely satisfied in association with the group. In our day-to-day life, we have been member of different groups. So, these groups helps to form our identities, our personalities, attitudes, everything. Without these groups or society, an individual is a big zero. He cannot develop his self-identity. So, for the complete development of the human, we need groups or other individual to live in our society. So, the question itself indicates the relationship between individual and society. Only through the interaction with other members in society, an individual can develop his self-identity, thereby his personality, and in total, thereby he can be a social being. Question number 8. Shaktiyum adhigaravum tammil vyathyasapeduthuka. ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ശക്തിയും അധികാരവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ശക്തി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അയാളുടെ താല്പര്യം മറ്റൊരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് അയാളുടെ ശക്തിയാണ് അല്ലെങ്കിൽ പവറാണ്. എന്നാൽ അധികാരം എന്ന് പറയുന്നത് നിയമാനുസൃതമായ ശക്തിയെയാണ് നമ്മൾ അധികാരം എന്ന് പറയുന്നത്. അധികാരത്തിന് എപ്പോഴും ഒരു നിയമത്തിൻ്റെ പിൻബലം ഉണ്ടായിരിക്കും. അതായത് ഒരു പോലീസ് ഓഫീസർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നിയമത്തിൻ്റെ പിൻബലമുണ്ട്. ഒരു ചീഫ് മിനിസ്റ്റർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിയമത്തിൻ്റെ പിൻബലമുണ്ട്. അതൊക്കെ അധികാരത്തിന് എക്സാമ്പിളാണ്. ശക്തി എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തി തൻ്റെ ഇഷ്ടം മറ്റൊരാളുടെ മേൽ അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ചുമത്തുന്നതിനെയാണ് നമ്മൾ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശക്തിയും അധികാരവും തമ്മിലുള്ള വ്യത്യാസം. ഇത് മാക്സ് വെബറാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പവർ ആൻഡ് അതോറിറ്റി. So the question is about power and authority. You have to discriminate what is power and authority. Here the term power means the ability of a person, of a group or an individual
to influence or exercise control over other people and achieve their goal despite possible opposition. That is power. Here, power means the ability of a person to influence others even against their opposition. That is power. When this power become legitimized, it become authority. Or legitimized power is known as authority. Legitimization means when the power is exercised on the basis of some legal sanction accorded to it. For example, legitimized power means the authority exercised by a police officer or a chief minister or a court judge, etc. So you have to discriminate what is power and authority, and then you will get 2 marks for each. Question number 9. AR Deshai munnottu vecha kshema rashtrangalude savisheshathakalil edengilum randennam ezhuthuka. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എയർ ദേശായിയുടെ ഒരു കൺസെപ്റ്റാണ് ക്ഷേമരാഷ്ട്രം എന്നുള്ളത്. അതിൻ്റെ രണ്ട് സവിശേഷത. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ക്ഷേമരാഷ്ട്രം എപ്പോഴും ഒരു ജനാധിപത്യ രാഷ്ട്രമായിരിക്കണം. രണ്ടാമത്തേത് ക്ഷേമരാഷ്ട്രം എപ്പോഴും ഒരു മിക്സഡ് ഇക്കണോമി അല്ലെങ്കിൽ മിക്സഡ് സമ്പദ് വ്യവസ്ഥ ഉൾക്കൊള്ളുന്നതായിരിക്കണം. മിക്സഡ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രത്തിൽ സ്വകാര്യ മേഖലയും അതോടൊപ്പം തന്നെ പൊതുമേഖലയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമ്പദ്ഘടനയായിരിക്കണം. അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് ഇക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പോയിൻസാണ്, ഒന്ന് ഒരു ജനാധിപത്യ രാഷ്ട്രം, രണ്ടാമത്തത് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ. ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ് 9. റൈറ്റ് ഡൗൺ എനി 2 features ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് പ്രപ്പോസ്ഡ് ബൈ എ ആർ ദേശായ്. സോ ദ ആൻസർ ഈസ് welfare state must be a democratic state according to A.R. Deshai. Point number 2. Welfare state must involve a mixed economy. Here mixed economy means it encourage both private economy and public sector. An economy which encourage both private and public sector, which means mixed economy. So the welfare state should be a democratic state, and at the same time it also involve a mixed economy. This is the 2 features of the welfare state proposed by A.R. Deshai. Question number 10. Padaviyum pangum tammil vyathyasapeduthuka. Padavi ennu parayunnathu ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി അലങ്കരിക്കുന്ന സ്ഥാനമാണ് പദവി എന്ന് പറയുന്നത്. എന്നാൽ പങ്കെന്ന് പറയുന്നത് ആ പദവിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളുമാണ്. അതായത് ഒരു വ്യക്തിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പങ്ക്, അവൻ്റെ ഉത്തരവാദിത്വവും കടമയുമാണ് റോൾ അഥവാ പങ്ക് എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പദവിയെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് പങ്ക് ഉണ്ടാകുന്നത്. Question number 10. Differentiate between status and role. Here, status means the position occupied by an individual in a given society. You have to remember, status is only a position occupied by an individual in a given society. And role is the dynamic aspect of the status, which means the expected duties and responsibility of an individual in a given status is known as role. Role ennu parayunnathu, when we are activating the status, it become role. Statusine nammal activate cheyyunna samayathaanu adu endayi maarunnathu, role aayi maarunnathu. These two are the two aspects of the same coin. Ore naanayathinte iru vashangalumaanu statusum roleum ennu parayunnathu. Status oru പൊസിഷൻ ആണെങ്കിൽ റോൾ എന്ന് പറയുന്നത് നമ്മളത് വർക്കൗട്ട് ചെയ്യണം. നമ്മൾ ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്ന പദവി മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സ്റ്റാറ്റസാണ്. എന്നാൽ അദ്ദേഹം ആ പദവിയിൽ ആ ചെയറിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഡ്യൂട്ടിയും അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും എല്ലാം ചേർന്നതാണ് റോൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റസ് ആൻഡ് റോൾ. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫെമിലിയറൈസ് ചെയ്യാൻ
പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 10 ക്വസ്റ്റ്യൻസാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾക്ക് ഏതെങ്കിലും ആൻസർ ക്ലിയർ ആവാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാനതിനുള്ള ആൻസർ തരാം. ഇത്തരത്തിലുള്ള വീഡിയോ ഇനി ചെയ്യണമെങ്കിലും നിങ്ങളുടെ കമൻസ് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.